നമസ്കാരം. പ്രതിരോധത്തിൽ ഇന്ത്യ പുതുവഴികൾ തേടുകയാണ്. ആത്മനിർഭർ ഭാരതിലൂന്നി തദ്ദേശീയ ആയുധ ഉൽപ്പാദനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്ത്യ വമ്പൻ നീക്കങ്ങളാണ് നടത്തിവരുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളിൽ ലോകരാജ്യങ്ങൾ വലിയ ഡിമാൻഡാണ് പുലർത്തുന്നതും ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ കയറ്റുമതി ചെയ്തത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. അത്തരത്തിൽ ഇന്ത്യയുടെ അർമേനിയ ബന്ധവും വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ അർമേനിയയുമായിട്ട് പ്രതിരോധ സഹകരണത്തിൽ ഏർപ്പെടുന്നത്? അസർബൈജാനിലെ നഗോർണോ കരാബാക് മേഖലയിൽ നിന്ന് റഷ്യൻ സൈന്യം പിൻവാങ്ങാൻ തുടങ്ങിയ ഒരു മാസത്തിന് ശേഷം അയൽ രാജ്യമായ മധ്യേഷ്യൻ രാജ്യമായ അർമേനിയയുമായിട്ട് ഇന്ത്യ ആദ്യമായിട്ട് പ്രതിരോധ കൂടിയാലോചന നടത്തി. ആലോചനകളിൽ പ്രതിരോധ മേഖലയിൽ അർമേനിയയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന്റെ നിലവിലെ അവസ്ഥയും സൈനിക സാങ്കേതിക വിദ്യാഭ്യാസം അതേപോലെ തന്നെ സൈനികരുടെ യുദ്ധ പരിശീലനം അനുഭവ പരിചയം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഭാവി വികസനത്തിനുള്ള സാധ്യതകളും ചർച്ച ചെയ്തു. കൂടാതെ പ്രാദേശിക സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യോഗം അഭിസംബോധന ചെയ്യുകയും ചെയ്തു. കൺസൾട്ടേഷനുകളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രോട്ടോക്കോളും ഒപ്പുവച്ചു. ഇത് 2024-25 ഇന്ത്യയുടെയും അർമേനിയയുടെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നുണ്ട്. കൂടാതെ ഉഭയകക്ഷി പ്രതിരോധ വിഷയങ്ങളിൽ ഒരു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ അർമേനിയയുമായി ഇത്തരം കൂടിയാലോചനകൾ നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് എന്താണ്? മനോഹർ പരിക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിലെ അസോസിയേറ്റ് ഫെലോ സ്വസ്തി റാവു പറയുന്നതനുസരിച്ച് അർമേനിയയിലേക്കുള്ള രണ്ട് പ്രധാന പ്രതിരോധ ഉപകരണ വിതരണക്കാരിലൊന്നാണ് ഇന്ത്യ, മറ്റൊന്ന് ഫ്രാൻസ് ആണ്. പ്രതിരോധ ഉപകരണങ്ങളുടെ സംഭരണത്തിനായിട്ട് അർമേനിയ 1.5 ദശലക്ഷം ഡോളർ ബജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. അർമേനിയയിൽ ഇന്ത്യയുടെ താല്പര്യം എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, കോക്കസസും യുറേഷ്യയുടെ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു തുർക്കിഷ് സാമ്രാജ്യം സൃഷ്ടിക്കാനുള്ള തുർക്കിയുടെ സാമ്രാജ്യത്വ അഭിലാഷങ്ങളെക്കുറിച്ച് ഇന്ത്യ ആശങ്കാകുലരാണ്. തുർക്കിഷ് ഭാഷ സംസാരിക്കുന്ന എല്ലാ രാജ്യങ്ങളും പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സാമ്രാജ്യം ഇത് വിഭാവനം ചെയ്യുന്നുണ്ട്. അസർബൈജാനെയും അതിന്റെ സഖ്യകക്ഷികളെയും പാകിസ്ഥാനെയും തുർക്കിയെയും തുർക്കിയുടെ വിപുലീകരണ പദ്ധതികളെയും എതിർക്കാൻ ഇന്ത്യ തീരുമാനിച്ചു എന്നതും എടുത്തു പറയണം. അസർബൈജാന്റെ സഖ്യകക്ഷി എന്ന നിലയിൽ മധ്യേഷ്യൻ രാജ്യത്തിന് അവരുടെ സംഘടനകളിൽ സഹായിക്കാൻ പാകിസ്ഥാൻ സൈനികരെയും നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന് ഭൗമരാഷ്ട്രീയ ഭൗമ സാമ്പത്തിക ഭൗമ തന്ത്രപരമായ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അസർബൈജാൻ രംഗത്തുണ്ട്. അർമേനിയൻ പ്രദേശം പിടിച്ചെടുക്കുന്നതിന്റെ ലക്ഷ്യം തുർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ, മറ്റ് തുർക്കി അധിഷ്ഠിത രാജ്യങ്ങൾ എന്നിവയിലേക്ക് നിർബന്ധിതമായി പ്രവേശനം നേടുക എന്നതാണ്. അതേസമയം തുർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളും കശ്മീരിന്റെ കാര്യത്തിൽ സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. 2019 ജമ്മുകശ്മീരിലെ ആർട്ടിക്കിൾ 370 ഇന്ത്യ റദ്ദാക്കിയതിനെ തുർക്കി പ്രസിഡന്റ് റജബ് അയ്യൂബ് എർദോഗൻ നിശിതമായി അപലപിച്ചപ്പോൾ കശ്മീരിലെ ഇസ്ലാമാബാദിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതായി അസർബൈജാൻ ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചിരുന്നു. ഇത് ന്യൂഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര ആശങ്കയ്ക്കാണ് കാരണമായത്. ഇന്ത്യ അർമേനിയയെ പിന്തുണയ്ക്കുന്നതിന്റെ മറ്റൊരു കാരണം ഇന്ത്യക്ക് വലിയ പങ്കാളിത്തമുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറാണ്. ഇന്ത്യ, ഇറാൻ, അസർബൈജാൻ, റഷ്യ, മധ്യേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ചരക്ക് നീക്കത്തിനുള്ള 7200 കിലോമീറ്റർ നീളമുള്ള കപ്പൽ, റെയിൽ, റോഡ് റൂട്ടുകളുടെ മൾട്ടി മോഡൽ ശൃംഖലയാണ് INSTC. ഇന്ത്യ, ഇറാൻ, അസർബൈജാൻ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കപ്പൽ, റെയിൽ, റോഡ് എന്നിവ വഴി ചരക്ക് നീക്കുന്നതാണ് ഈ റൂട്ടിൽ പ്രാഥമികമായി ഉൾപ്പെടുന്നത്. പദ്ധതി വലിയ പുരോഗതി കൈവരിക്കാത്തതിനാൽ അസർബൈജാൻ വഴിക്ക് പകരം പ്രായോഗികമായ ഒരു ബദൽ ഇടനാഴി നൽകാൻ കഴിയുന്ന രാജ്യമായിട്ടാണ് അർമേനിയയെ കാണുന്നത്. അസർബൈജാനുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടെങ്കിലും ആ രാജ്യം തുർക്കിയുടെയും പാകിസ്ഥാന്റെയും അച്ചുതണ്ടിൽ വീഴുന്നതിനെ കുറിച്ചാണ് ഇന്ത്യയുടെ പ്രധാന ആശങ്ക. അതേസമയം അർമേനിയയുമായി പ്രതിരോധ സഹകരണത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഇന്ത്യക്ക് റഷ്യയെ ശത്രുവാക്കാനുള്ള ഉദ്ദേശമില്ല എന്നും എടുത്തു പറയുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ ഇന്ത്യ അർമേനിയ ബന്ധത്തിന്റെ പ്രധാന സ്തംഭമായി പ്രതിരോധ സഹകരണം ഉയർന്നു വന്നിട്ടുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ കഴിഞ്ഞ വർഷം 6,000 കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ആകാശ് സാം സംവിധാനം ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത്. ആകാശ് മിസൈൽ സംവിധാനത്തിന് 45 കിലോമീറ്റർ അകലെയുള്ള വിമാനങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും. യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, വായുവിൽ നിന്ന് ഉപരിതല മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ വ്യോമ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാനുള്ള കഴിവുമുണ്ട്. ഇത് ഇന്ത്യൻ ആർമിയുടെ അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെയും പ്രവർത്തന സേവനത്തിലാണ്. ആകാശ് സാം സംവിധാനത്തിന് പുറമെ ഇന്ത്യ എരവാനിലേക്ക് കാര്യമായ സൈനിക ഉപകരണ വിൽപ്പനയിലും ഏർപ്പെട്ടിട്ടുണ്ട്. 2020 മാർച്ചിൽ ആദ്യത്തെ അന്താരാഷ്ട്ര ഉപഭോക്താവായി മാറിയ അർമേനിയ $40 മില്യൺ ഇന്ത്യൻ സ്വാതി റഡാർ സംവിധാനം സ്വന്തമാക്കിയതാണ് ശ്രദ്ധേയമായ മറ്റൊരു സംഭവം. എന്തായാലും അർമേനിയയുമായി ഇന്ത്യ കൂട്ടുകൂടുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ സഹകരണങ്ങൾ ഉറപ്പിക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്.